ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ ഐഫോൺ വേണോ? അതും സീറോ ഡൗൺ പേയ്മെന്റിൽ. നിങ്ങളെ സിബിൽ സ്കോർ എത്ര കുറവാണെങ്കിലും സീറോ ഡൗൺ പേയ്മെന്റ് ഐഫോണോ അതുപോലെ തന്നെ സാംസങ് റിയൽമി ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും സിബിൽ സ്കോർ കുറവായ ആളുകൾക്കും പിന്നെ ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് അത് പിന്നെ സ്വന്തമാക്കാം. ഏത് ഐഫോൺ ആയിക്കോട്ടെ, വേറെ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ. സോ ഞാനിപ്പോൾ ഉള്ളത് ഈങ്ങാപ്പുയ ലോക ഡിജിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പം കറൻ്റ് ഉള്ള ഓഫേഴ്സ് കാര്യങ്ങളും നോക്കാം, നേരെ വീഡിയോയിൽ പോകും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. ഷോപ്പ് ലൊക്കേഷൻ വരുന്ന ഈങ്ങാപ്പുയ പിന്നെ ജംഗ്ഷനിൽ തന്നെയാണ്. സോ അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷോപ്പാണ് ലോക ഡിജിറ്റൽ. സോ നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് ഇപ്പം കറൻ്റ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത്. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ യൂസ്ഡ് ഇവിടെ യൂസ്ഡും അതുപോലെ തന്നെ ന്യൂവും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് യൂസ്ഡിലേക്ക് പോകുകയാണെങ്കിൽ ജസ്റ്റ് 7500 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് 7500 ഒപ്പോൾ വരുന്നത്. അങ്ങനെ ഓരോരോ പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ ഇവിടെയുള്ള ബ്രോനോട് ജനിക്കാം. ഓക്കെ, സോ ഹൈ ഹൈ. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ? സ്റ്റാർട്ടിംഗ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പോയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വന്ന 21E എന്ന് പറഞ്ഞ മോഡലാണ്. ബോക്സ് പീസ് ആണ്, ഒക്കെ ഉണ്ട്. എത്ര എങ്ങനെ റാമും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതിന്റെ? 8128 ആണ് റാം. പിന്നെ ഒരു ഐഫോൺ 7 ഉണ്ട്, അതെങ്ങനെ റേറ്റ്? എയ്റ്റ് ആണ് വരുന്നത്. ഇതെങ്ങനെ റേറ്റ്? 12500. എങ്ങനെ പിന്നെ അടുത്തേക്ക് റിയൽമിയിലേക്ക് പോവാണെങ്കിൽ? റിയൽമിയിലേക്ക് പോവാണെങ്കിൽ ചെറിയ എമൗണ്ടിലൊക്കെ ആണ് വരുന്നത്. 5G തന്നെയാണ് വരുന്നത്. 5G വരുന്നത് അല്ലേ. 12 രൂപ, 12,000 rupees 5G ഫോണ്. 12,000 rupees അത്യാവശ്യം നീറ്റാണ്. അടുത്തത് പിന്നെ ഒരു 5G കൂടെ വരുന്നുണ്ട്, വിവോയില് വരുന്നത് അല്ലേ. ഇതെങ്ങനെ റാമും റോമും ഒക്കെ എങ്ങനെ വരുന്നത്? റാമും വരുന്നത് 6128 ആണ്. 6128. പ്രൈസോ? പ്രൈസ് 12 തന്നെ ആണ് അല്ലേ. ഓക്കെ, അടുത്തത് പിന്നെ വരുന്നത് നമ്മളെ സാംസങ്ങില്, സാംസങ്ങിൻ്റെ അല്ലേ, M51 എല്ലാം അത്യാവശ്യം നീറ്റാണ്. നോക്കിയാൽ കാണാം, എല്ലാം അത്യാവശ്യം നീറ്റാണ്, സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ല. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 10,000 rupees ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് പിന്നെ ഒരു ഇതേതാ, സാംസങ് തന്നെയാണ് അല്ലേ? അത് സാംസങ് A23 നല്ല മോഡലാണ്. A23 8128. ഓക്കെ, ഇതെങ്ങനെ റേറ്റ്? ഇത് റൈറ്റ് വരുന്നത് പുതിയ മോഡലാണ്, അതായത് 7 മന്ത് യൂസ്ഡേ ഉള്ളൂ. ബോക്സ് പീസ് ഇല്ല. ഒരു 13 രൂപ. അത്യാവശ്യം നീറ്റാണ്, അതാ നോക്കിയാൽ കാണാം, സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇത്രയാണ് പിന്നെ യൂസ്ഡ് വരുന്നത്. ബാക്കിയെല്ലാം ബ്രാൻഡ് ന്യൂ ആണ്, അതിനാണ് മെയിൻ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് എന്താ ഓഫേഴ്സ് കാര്യങ്ങൾ അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓഫേഴ്സിൽ വരുന്നത് അല്ലേ. ഇതൊക്കെയാണ് ഓഫേഴ്സിൽ വരുന്ന ഐറ്റംസ്. അങ്ങനെ 1x1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് 33,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ. അതെ. ഓക്കെ ഓക്കെ. അതായത് റാമോ റോമോ ഒക്കെ എങ്ങനെ? 8GB റാമോ വരുന്നുണ്ട്, 128GB മെമ്മറി വരുന്നുണ്ട് അല്ലേ. അതാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. അതെ, 56. അതായത് 8 എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 8GB യിലെ എക്സ്റ്റെൻഡ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അടുത്തത് പിന്നെ V29E പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയതാണ്. ഓക്കെ, 8128 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് ബേസ് വേരിയന്റ് തന്നെ എല്ലാ നോട്ട് ഇതിലാണ് വരുന്നത്, ഒരൊറ്റ വേരിയന്റിലാണ് വരുന്നത്. അതെ, വി സീരീസ് എന്ന് പറഞ്ഞ വേറൊരു മോഡൽ തന്നെയാണ്. പിന്നെ വൈ സീരീസ് വരുന്നുണ്ട് വിവോ തന്നെ. ഓക്കെ, വി സീരീസ് ആകുമ്പോൾ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള മോഡലാണ്. ഓക്കെ, പിന്നെ Y100 എന്ന് പറഞ്ഞ മോഡല് 19 രൂപ ആണ്. ഓക്കെ, 19 രൂപ അല്ലേ. Y100 വിവോന്റെ Y56 ആണ് 19. ഓക്കെ, Y56 19. 5G ആണ് അല്ലേ. ഇതൊക്കെ 5G ആണ്. ഇതൊക്കെ 5G യിൽ വരുന്നതാണ്. ഈ മൊത്തം 5G തന്നെയാണ്. അതെ. ഓക്കെ, ഈ മോഡൽ 5G അല്ല, ബാക്കിയൊക്കെ റെഡ്മി 5G യിൽ വരുന്നതാണ്, ലേറ്റസ്റ്റ് മോഡൽ. ഓക്കെ ഓക്കെ. ഈ അടുത്ത റെഡ്മിയോ? റെഡ്മി നമ്മള് ലേറ്റസ്റ്റ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് 15 മുതലാണ് 5G സ്റ്റാർട്ട് ചെയ്യുന്നത്. 5G സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അപ്പോ ഇത് 14 രൂപ ആണ് വരുന്നത്. ഓഫർ പ്രൈസ് ആണ്. അതെ, 14 രൂപ ആണ് വരുന്നത്. ഓഫർ പ്രൈസിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത്. അതായത് ഐഫോണിന്റെ ഒരു ചെറിയ കട്ടിംഗ് ഉള്ള പ്രോ സീരീസ് വരുന്നത്. ഓക്കെ ഓക്കെ. അതിന്റെ ഒരു ക്യാമറന്റെ അതൊക്കെ ഐഫോണിന്റെ ഒരു
സിമിലാരിറ്റി ഉള്ള ടൈപ്പ് ആണ്. അപ്പോൾ 5G ആണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. വേരിയന്റ് ഇതാ ഇതില് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 6GB 128, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അതെ. ഓക്കെ. 2G എത്ര GB? 6GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതെ, 6GB. ഓക്കെ, 6GB വരെ എക്സ്റ്റെൻഡും ചെയ്യാം. അപ്പോൾ 12GB ആവും. അപ്പോൾ അതാണ് ഓഫറിലുള്ള പിന്നെ ഒരു ഫോൺ അല്ലേ? ഓക്കെ. 40,000. ഇതിന്റെ കൂടെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിന്റെ കൂടെ നമ്മള് ഒരു എയർപോഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ നല്ലൊരു പൗച്ച്, ഗ്ലാസ്, എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ശരി ശരി. അടുത്തത് പിന്നെ ഗിഫ്റ്റും വരുന്നുണ്ട്. ഗിഫ്റ്റും വരുന്നുണ്ട്. അതെ. ഓക്കെ. അടുത്ത സാംസങ്ങിന്റെ ഒരു 5G, സാംസങ്ങിന്റെ A54 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് 5G. ഓക്കെ. എങ്ങനെ അതിന്റെ റാം ഒക്കെ വരുന്നത്? റാം വരുന്നത് 8256 ആണ്. ഓക്കെ. ക്യാമറ ക്വാളിറ്റി ഒക്കെ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ എത്ര? ബാറ്ററി 5000 ഉണ്ടാവും. 5000 mAh ബാറ്ററി ആണ് വരുന്നത്. അതും 5G തന്നെയാണ്. ഇതിന്റെ പ്രൈസ് എത്രയും പറഞ്ഞത്? ഇതിന് 41. 41 അല്ലേ. ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം. ഗിഫ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ. ഓക്കെ. ഇതിന്റെ കൂടെ എന്താ ഗിഫ്റ്റ് വരുന്നത്? അഷ്യൂർഡ് ഗിഫ്റ്റ് ആണ്. നമ്മളെ ഷോപ്പിന്റെ ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഓണത്തിന്റെ ഓഫർ ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു തന്നെ പറയാം. ഓക്കെ. ഷോപ്പിന്റെ ഓഫർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇവിടെ എത്രാം തീയതി വരെ ഉണ്ട് ഇപ്പോ? 16ാം തീയതി വരെ. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഇപ്പോ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും 16ാം തീയതി വരെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് ഒപ്പോന്റെ ഒരു ഫോണ് A78. ഓക്കെ. ഒപ്പോന്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഇത് വരുന്നത്. ഇത് വരുന്ന 78 വരികയാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് 8128 തന്നെയാണ് വരുന്നത്. 128 അല്ലേ. ഓക്കെ. ഇതിന്റെ ഒക്കെ 256 ഉണ്ടോ? അല്ലെങ്കിൽ 256 ഇത് 128 ആണ് വരുന്നത്. 128 ആണ് വരുന്നത്. നമ്മളെ കയ്യിൽ ഇപ്പോ സ്റ്റോക്ക് ഓൾറെഡി ഇല്ലാന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. 256 വരുന്നുണ്ട് ഓപ്പോയില് കുറെ മോഡല്. അതായത് റെനോ ടെൻ. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? ഇതിന്റെ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? എന്തായാലും കുറയും. നിങ്ങൾ MRP കാണുന്നുണ്ടാവും, അതിലും റേറ്റ് എന്തായാലും കുറയായിരിക്കും. ഇതോ ഇതെങ്ങനെയാ 5G ഫോൺ? ഇത് Reno 10 5G ആണ്. പിന്നെ Reno 10 Pro വരുന്നുണ്ട്, Reno 10 Pro Plus വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ബേസ് ആയിരിക്കും അല്ലേ? ബേസ് വേരിയന്റ്. അതെ അതെ. ഇതെങ്ങനെയാ? ഇത് 8GB 128 ആണ്. 8256 ആണ്. 256 വരുന്നുണ്ട് അല്ലേ. 256 വരുന്ന ടൈപ്പാണ്. കുറച്ചും കൂടി മെമ്മറി കുറച്ച് അധികം വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ 256 പോകാനായിരിക്കും. 8GB 256 ആണ് ഇതിന്റെ ഇത് വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8GB 256. ഇത് ഓഫറിൽ വരുന്ന ഐറ്റം ആയിരിക്കില്ല ഇത്? ഈ കാണുന്ന മൊത്തം ഓഫറിൽ വരുന്ന ഐറ്റാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്തെങ്ങനെ പ്രൈസ് വരുന്നത്? 33,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. 33 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് വേരിയന്റ് അല്ലേ? 5G ബേസ് വേരിയന്റ് 33 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ഏതാണ്? ഒപ്പോന്റെ F23 എന്ന് പറഞ്ഞ മോഡൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ. അത് ഏകദേശം 8256 ആണ് ഇത് വരുന്നത്. 8256 അതേ തന്നെയാണ് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അതാണ് 8GB 256 ആണ് ഇത് വരുന്നത് ഇന്റേണല്. ഇതിന്റെ റേറ്റ് വരുന്നത് 25,000 ആണ്. 25,000 ആണ് 5G ഫോൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്ത ഏതാ ഉള്ളത്? റെനോ. പിന്നെ മൊത്തം 5G വരുന്നതാണ്. 5G വരുന്നത്. റെനോ എങ്ങനെയാ? റെനോ 8G വരുന്നത്. 8128 വരുന്നതാണ് അല്ലേ വരുന്നത്? സെയിം തന്നെ. 8128 ആണ് വരുന്നത്. 30,000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ഒപ്പോന്റെ ചെറിയ ഇത് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏതായിരുന്നു ഇതിൽ ഏറ്റവും പിന്നെ പ്രൈസ് കുറഞ്ഞത്? ഏറ്റവും റേറ്റ് കുറഞ്ഞത് നമ്മൾ 5G എടുത്തു പറയേണ്ടി 5G. അതെ അതെ അതെ. നേരത്തെ നമ്മൾ കാണിച്ചതാണ്, പക്ഷെ ഒന്നുകൂടി കാണിക്കുകയാണ്. നമ്മൾ 5G വരുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഈ ഒരു പ്രൈസിൽ 5G ഫോൺ കിട്ടാൻ തന്നെ ഇതാണ്. അത്യാവശ്യം കാണാനും ലുക്കുള്ള കുറച്ചൊരു പ്രീമിയം ലുക്കുള്ളതാണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയും കാര്യമൊക്കെ വരുന്നതാണ്. അതും എക്സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതായത് 12GB വരെ നമുക്ക് റാം എക്സ്പെൻഡ് ചെയ്യാം. ആ ഒരു ടൈപ്പാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിനെല്ലാ ഓഫേഴ്സും ഉണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് നമ്മൾ ആക്സറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ മോഡലും വരുന്നുണ്ട്. MI എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ iPhone വരുന്നുണ്ട്, സാംസങ് വരുന്നുണ്ട്,
റിയൽമിന്റെ വരുന്നുണ്ട്, എല്ലാ മോഡലും വരുന്നുണ്ട്. അതിന്റെ എല്ലാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെ വരുന്ന കേബിളൊക്കെ? സ്റ്റാർട്ടിംഗ് കേബിള് വരുന്നത് ഓരോ സ്പീഡിനനുസരിച്ചാണ് വരുന്നത്. നോർമൽ പ്രൈസ് എത്രയാണ് ഇതിന് വരുന്നത്? നോർമലി ഇത് എം ആർ പി തന്നെയാണ് വരിക, കമ്പനി പ്രൈസ് തന്നെയാണ് വരുന്നത്. കമ്പനി പ്രൈസ് കാര്യങ്ങളൊക്കെ ആണ് ഇതിന് വരിക. എല്ലാം ബ്രാൻഡ് തന്നെയാണ്. പിന്നെ നെക്ക് ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആ, എല്ലാ ഐറ്റവും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പൗച്ച് ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ നമ്മൾ ഐഫോണിന്റെ പ്രൊട്ടക്ടർ അല്ലേ? ആ, 200 രൂപ 200 രൂപ വരുന്നുള്ളൂ. പിന്നെ സ്ട്രാപ്പ്, വാച്ചിന്റെ സ്ട്രാപ്പ് കാര്യങ്ങള്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കേബിൾസ് ഒക്കെ എല്ലാം ബ്രാൻഡ് തന്നെ അല്ലേ? ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വരുന്നത്. ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ്. കവേഴ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഐഫോണിന്റെ? അത് 250-300 മോഡലാണ്. സിലിക്കോൺ ആയിരിക്കും കേസ്? സിലിക്കൺ കേസ് തന്നെയാണ് അല്ലേ? പ്രോ മാക്സ്, അത്യാവശ്യം എല്ലാ കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിലിക്കൺ എത്ര പ്രൈസ് വരുന്നത്? 250. സിലിക്കൺ ആണെങ്കിൽ 250 ആയിരുന്നു. മാക്സിമം എത്ര പോകുന്നത് ടോപ്പ് റേറ്റ്? ഇതിൽ ടോപ്പ് റേറ്റ് എന്ന് പറയാൻ നമ്മള് റേറ്റ് വരുന്നത് 250-300 ആ റേഞ്ച് വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ട് വരുന്ന പൗച്ചുകളുണ്ട്. പൗച്ചുകളുണ്ട് അല്ലേ? അത്യാവശ്യം ഹാർഡ് അല്ലേ? ഹാർഡ് ടൈപ്പ് ആണ്. ഹാർഡ് ടൈപ്പ് ആണ്. ഡി സൈഡിലേക്ക് ഇയർഫോണ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെയാ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ഇയർഫോണ് വരുന്നതാണ് 200 വരുന്നത്. 200-280 ആ റേഞ്ച് ഒക്കെ വരുന്നത്. 200-280 ഒക്കെ വരുന്ന ഇയർഫോണാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവല്ലോ. അതെ അതെ, റിയൽമി കമ്പനിന്റെ ആണ്. റിയൽമിന്റെ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെയാണ് നേരത്തെ ഫോൺസ് കാര്യങ്ങള്. പിന്നെ ലോ ബഡ്ജറ്റിലുള്ള ഫോണാണ് ഇത് ഈ വരുന്നത് അല്ലെ? റിയൽമിന്റെതൊക്കെ ലോ ബഡ്ജറ്റ് എത്ര സ്റ്റാർട്ടിങ് വരുന്നത്? ഇത് 7000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, 7000 വരും അല്ലേ? 7000 റിയൽമിയിൽ വരുന്നതായിരിക്കും അല്ലേ? റിയൽമിയില് വരുന്നതാണ്. അതായത് C30 എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, അതാണ് 730. അങ്ങനെ റാം റോമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ? ഇതിന്റെ റാം വരുന്നത് 2 GB റാമും 32 GB മെമ്മറി റാമും 32 GB ഇന്റേണൽ ആണ് വരുന്നത്. അതെ, ഒരു ബേസ് അല്ലേ? ബേസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന 7000 അല്ലേ പറഞ്ഞത് അല്ലേ? അതെ, 7000, 8000 റിയൽമിന്റെ ഒക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വരുന്നത്. ഇത്രയാണ് ഈ ഭാഗത്ത്. പിന്നെ നോർമൽ കീപാഡ് ഫോൺ, അതായത് ഇപ്പോ 1200 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയ അതൊക്കെ എങ്ങനെയാണ്? നോക്കിയ 110 പ്രൈസ് വരുന്നത്? അത് 2000 റുപ്പീസ് അല്ലേ? അതിന്റെ ക്യാമറ ഇല്ലാത്തൊരു മോഡലാണ് നോർമലി വരുന്നത്. നോർമൽ കീപാഡ് ടൈപ്പ് 1500 അല്ലേ? പിന്നെ 1200 എന്നൊക്കെ പറയുമ്പോ ഈ ഒരു മോഡലൊക്കെ ആണ് വരുന്നത്. ഓക്കെ, ഒരു ആർമിന്റെ ഒരു ബോക്സും കാര്യമൊക്കെ ആയിട്ട് വരും. 1200 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരു ജസ്റ്റ് ടൈപ്പ്. പിന്നെ ഇതോ ഈ ടൈപ്പ് ഇത് 2800 വരും. 2800 അല്ലേ? കുറച്ച് കൂടിയാണോ? ക്യാമറ ക്യാമറ ടൈപ്പ് വരുന്നതാണ്. നോക്കിയന്റെ കൂടി കൊണ്ട് അത്യാവശ്യം ക്വാളിറ്റിയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ അത്യാവശ്യം 6 ദിവസം ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ഉള്ള ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണ്. അതല്ലോ, 6 ഡേയ്സ് വരെ നിൽക്കുന്നതാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ലാവ ആണല്ലേ അത്? ലാവന്റെ കമ്പനിയാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ആക്സസറീസും കാര്യങ്ങളും തന്നെയാണ്. ഹെഡ്സെറ്റ് കാര്യങ്ങള്, കേബിള് എല്ലാം വരുന്നുണ്ട്. അതായത് 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, വാറണ്ടി ടൈപ്പ് തന്നെ. വാറണ്ടിയിൽ, അണ്ടർ വാറണ്ടിയിൽ വരുന്നതാ? ഓക്കെ, എത്ര? 6 മന്തോ? അങ്ങനെ വാറണ്ടി 3 മന്ത് ആണ്. 3 മന്ത് അണ്ടർ വരുന്നത്. പിന്നെ സാബിയ എന്ന് പറഞ്ഞ കമ്പനിന്റെ ഉണ്ട്. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞ കേബിളാണത്. പിന്നെ ഐഫോണിന്റെ കേബിള് വരുന്നുണ്ട്. അതെ, അഡാപ്റ്റർ വിത്ത് കേബിൾ ആയിട്ടാണ് വരുന്നത്. അതായത് 22.5 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാ?
അത് 880 അല്ലേ? ഓക്കെ, 880 ആണ് അതിന്റെ പ്രൈസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് ആയിരിക്കും അല്ലേ? ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ടൈപ്പ് ആയിരിക്കും അല്ലേ? എത്ര വോൾട്ട് ആണ് പറഞ്ഞത്? 22 വോൾട്ട് ആണ്, 22.5 ആണ് വരുന്നത്. പിന്നെ പ്രീമിയം പൗച്ച്, പ്രീമിയം പൗച്ചുകൾ, അതായത് ഫോൺ കവേഴ്സ് ഒക്കെ ആണിത് മൊത്തത്തിൽ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ അങ്ങനെ ഐഫോൺ തന്നെ അല്ലേ? അതെ. അപ്പോൾ എത്ര പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് 350 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി പ്രീമിയം അവിടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ട്, പ്രീമിയം ടൈപ്പാണ് ഈ സൈഡിൽ വരുന്ന ഫുള്ള്. ഇനിയിപ്പോ വീക്ക്ലി വീക്ക്ലി ന്യൂ മോഡലും ന്യൂ മോഡലും ഇങ്ങനെ വന്നോണ്ടിരിക്കും. എല്ലാ വീക്കും അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ ടൈപ്പ് ഒക്കെ വന്നത്. അപ്പോൾ ഈ ഒരു കേസ് കുറച്ചൊരു വെറൈറ്റി ഉണ്ട്. ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് 500 വരും. 500 വരും അല്ലേ? ഓക്കെ. ലെതർ ടൈപ്പ് അങ്ങനെയാണ്? ഓക്കെ ഓക്കെ, ശരി ശരി. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? 500 അല്ലേ? ഓക്കെ, ലെതറിൽ വരുന്നത് അല്ലേ? ഓക്കെ. ഇത് 11 ആണ്, 12 പ്രോന്റാ? അതെ, 12 പ്രോന്റ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ, 12 പ്രോന്റ് ആണ് വരുന്നത്. പിന്നെ ഇതാണോ ഈ ഒരു കേസ് ആണത്? മാഗ്നറ്റ് ടൈപ്പ് 400 വരുന്നതാണ് പുതിയ മോഡല് വന്നത്. മറ്റേ ചാർജിങ് യൂസ്ഡോ എല്ലാം കൂടി ഉള്ള. ഓക്കെ ഓക്കെ, വയർലെസ് ചാർജിങ്ങിലും സപ്പോർട്ട് ആയല്ലേ? ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ആ ടൈപ്പ്. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 400. 400 അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ക്യാമറ പ്രൊട്ടക്ഷനും കൂടിയാണ് വരുന്നത് ഈ സൈഡിൽ അല്ലേ? ഓക്കെ ഓക്കെ, സൈഡിൽ ക്യാമറ വിത്ത് ക്യാമറ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതും കൂടി ഹെൽപ്പായി. അതായത് സെപ്പറേറ്റ് അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? പ്രൊട്ടക്ഷൻ ഒക്കെ ഇത്രയാണ് ഈ ഒരു സൈഡിലേക്കുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്കീം 0 ഡൗൺ പേയ്മെൻറ്റും അതുപോലെ തന്നെ സിവിൽ സ്കോർ കുറവ് ഉള്ള ആൾക്കാർക്കും നമുക്ക് പിന്നെ ഫോണുകൾ പ്രൊവൈഡ് ചെയ്യും. EMI ഡൗൺ, 0 ഡൗൺ പേയ്മെൻറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? അതായത് ഒരു സിവിൽ സ്കോർ ഒരു പ്രശ്നമല്ല. അതെ അതെ, ഓക്കെ. അതായത് സാംസങ് ഫൈനാൻസ് പറഞ്ഞ ഒരു ഫൈനാൻസ് വരുന്നുണ്ട്, കമ്പനീൻ്റെ ഡയറക്റ്റ് ഫൈനാൻസ് തന്നെയാണ് അത് വരുന്നത്. ഓക്കെ. അതിൽ വെച്ചാല് നമ്മളെ ആധാർ കാർഡും ബാങ്ക് ഡീറ്റെയിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഏതൊരു ഫോണും എടുക്കാൻ പറ്റുന്നതാണ്. അതായത് സാംസങ്ങിന്റെ ഫൈനാൻസ് ആകുമ്പോൾ സാംസങ്ങിന്റെ മോഡൽ മാത്രമാണ് അതിൽ വരുന്നത്. അതിൽ സാംസങ്ങിന്റെ ഫോൺസ് മാത്രമേ? അതെ അതെ, അതില് സിവിൽ സ്കോർ പ്രശ്നമല്ല. ഓക്കെ. മറ്റേ നോർമൽ ബജാജ്, പിന്നെ വേറെ ബജാജ് ഹോം ക്രെഡിറ്റ്, ഓക്കെ, പിന്നെ HDFC, ഓക്കെ, അങ്ങനെ കുറച്ച് മോഡൽസ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. അതിന്റെ സിവിൽ സ്കോർ ഇപ്പൊ ബജാജിനാകുമ്പോ നോർമൽ എത്ര വരിക? എത്ര ബജാജിലാകുമ്പോ? ഒരു 750 ബജാജിലാണെങ്കിൽ 850 വേണ്ടി. ആൾക്കാർ അതായത് സിവിൽ സ്കോർ ചെക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ് വരുന്ന ആൾക്കാരുണ്ടാവും. ചെക്ക് ചെയ്ത് വരികയാണെങ്കിൽ അത്രയും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു സാംസങ് ഫൈനാൻസിന്റെ. അത് സിവിൽ സ്കോർ കുറവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് സാംസങ്ങിന്റെ അതിലേക്ക് പോകില്ല. അതായത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് ഫോൺ എടുക്കാണ്ടുള്ള ഒരു വിഷമം ഉണ്ടാവുകയും ചെയ്യരുത്. അതായത് നല്ല നല്ല മോഡൽസ് തന്നെ ഇപ്പോ സാംസങ്ങിൽ വരുന്നുണ്ട്, 5G കുറെ മോഡൽസ് വരുന്നുണ്ട്. ഓഫറിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട ടൈപ്പ് തന്നെ ഓഫറിൽ വരുന്നതൊക്കെ ഉണ്ട്. അതായത് എത്ര എമൗണ്ട് മുതലാണ്? പിന്നെ അതായത് 10 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 10,000 above ആണ് EMI. ഇതിന് എക്സ്ട്രാ സാംസങ്ങിലൊക്കെ ഒരു എക്സ്ട്രാന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാർജ് മാത്രമേ വരുന്നുള്ളൂ. സാംസങ് ഓരോ മോഡലിന് അനുസരിച്ചാണ്. നല്ലൊരു ബേസ് എത്ര ഉണ്ടാവും? 200 ചെറിയൊരു എമൗണ്ട്. ഓരോ മോഡൽ വൈസ് ചെയ്ത് കയറി വരുമ്പോൾ റേഞ്ച് കൂടി വരും. മോഡൽ അനുസരിച്ച് മാറുന്നതനുസരിച്ച് അതിന്റെ ചെറിയ ചെറിയ ഒരു ബേസ് ആകുമ്പോൾ 200 മുതൽ സ്റ്റാർട്ട്. അതായത് അധികം എക്സ്ട്രാ വരിക അല്ലേ? അതെ അതെ. ഇത്രയാണ് EMI സ്കീമിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഫോണിനനുസരിച്ച് EMI ഡൗൺ പേയ്മെന്റ് 0 ആണെങ്കിൽ അതിനനുസരിച്ച് മന്ത്ലി, അതായത് 0 എടുക്കാൻ പറ്റുന്ന ഒരു സ്കീം ആണെങ്കിൽ അവർക്ക് ചാർജ് മാത്രം അടിച്ചാൽ മതി. അതായത് ഒരു 15 ഫോൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊരു 500 ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ഫോണും എടുത്ത് പോവാം. ആ ഓക്കെ ഓക്കെ. അതായത് അതിന്റെ എക്സ്ട്രാ പ്രോസസ്സിംഗ് ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അതെ അതെ, ഓക്കെ. അത്രയാണ് സ്കീമിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഡിസ്കൗണ്ടിൽ വരുന്ന അല്ലേ? ഡിസ്കൗണ്ട് ഓഫർ ഡിസ്കൗണ്ടിൽ വരുന്നതാണ്. അതായത് നമ്മൾ ഓണത്തിന്റെ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് വെച്ചതായിരുന്നു. കുറച്ചും കൂടി
കണ്ടിന്യൂ ആയിട്ട് കുറച്ച് മുന്നോട്ട് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഓഫർ വരുന്നുണ്ട്. അതെ അതെ, ഇതിൽ വരുന്ന എല്ലാ മോഡലും അൾട്രാ വാച്ച് വരുന്നുണ്ട്. 800 രൂപ വരുന്നുള്ളൂ. 1500 വരുന്നത്. അതെ, 800 മാത്രമേ വരുന്നത്. 800 ആണ് വരുന്നത്. ഇതാണ് മോഡല്. ഓക്കെ, ഇതാണ് അതിന്റെ ടൈപ്പ്. ഓക്കെ, അൾട്രാ വാച്ച്. പിന്നെ വരുന്നത് എയർപോർട്ട് ആണ്. ഓക്കെ, അതിന് 1000 രൂപീസ് ആണ്. ഇതിന്റെ MRP 1500 വരുന്നുണ്ട് അല്ലേ? അതെ, ഓഫറിൽ 500 ഡിസ്കൗണ്ടിലാണ് വരുന്നത്. ജസ്റ്റ് 1000 രൂപീസ് ആണ്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ പവർ ബാങ്ക് വരുന്നുണ്ട്, ഹെഡ്സെറ്റ് വരുന്നുണ്ട്, കേബിളുകൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഈ ഒരു ഐറ്റംസ് എല്ലാം ഇതിനും നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് ഇപ്പം വരുന്നത്. ഓൾമോസ്റ്റ് അപ് ടു 50 വരെ ഉണ്ടാ മതിയോ അല്ലേ? ഏകദേശം 50 വരെ എല്ലാത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് ഓഫർ ആണ് വരുന്നത്. മറ്റേതിന് 500, ചിലതിന് 400, അങ്ങനെ അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? ഹെഡ്സെറ്റ് നോർമൽ ടൈപ്പ്, അതെ 200 200 ആണ് വരുന്നത്. പിന്നെ നെക്ക് ബാൻഡോ? നെക്ക് ബാൻഡ് ഓരോ മോഡൽ വൈസിൽ ആണ് വരുന്നത്. ഇത് സാവിയന്റെ ആണ്. ഓക്കെ, ഇത് 900 രൂപ ആണ് വരുന്നത്. അതായത് 1100 രൂപ ആണ്. ഓക്കെ, 1100 വരുന്നത്. ഓഫർ പ്രൈസിൽ 900 ആണ്. പിന്നെ സ്പീക്കർ വരുന്നുണ്ട്. ഓക്കെ, 500 രൂപ ആണ് വരുന്നത്. 500. ഏതിന്റെ ആണ് അത്? ഏതാ? റൂമാക്. റൂമാക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഓക്കെ, ബാസ് ഒക്കെ ഉള്ളതായിരിക്കും അല്ലേ? അതെ. ഇത്രയാണ് ഈ ഭാഗത്ത് വരുന്നതൊക്കെ ഓഫറിൽ വരുന്നത്. ഓണം ഓഫർ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വന്ന് ചെക്കൗട്ട് ചെയ്യുക, ഏതൊക്കെയാണ് ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ. അതാരാ നോക്കണം. സോ ഗൈസ്, ഇത്രയാണ് EMI സ്കീമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ ബ്രോൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ നിങ്ങളെ, അതുപോലെ തന്നെ EMI എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സിബിൽ സ്കോർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. അതില്ലാത്ത ആൾക്കാർക്ക് 0 down payment ചെറിയ സിബിൽ സ്കോർ കുറവുള്ള ആൾക്കാർക്കും നേരത്തെ പറഞ്ഞ മാതിരി EMI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.